ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും സർവശക്തനാകുന്ന ദൈവത്തിന് വിലയേറിയവരാണ്. യേശു ക്രിസ്തുവിൻ്റെ ആ വിലയേറിയ പരിശുദ്ധമായ രക്തത്താല പിതാവായ ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ സന്ദേശത്തിലൂടെ ആ കർത്താവിൻ്റെ വലിയ സ്നേഹം നിങ്ങളിലേക്ക് കവിഞ്ഞൊഴുകും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളായി ഇരിക്കുന്ന സ്ഥലത്ത് എവിടെയിരുന്നാണ് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നത്, അവിടേക്ക് കടന്നു വന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ യേശു മതിയായവനാ. തുടർന്ന് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, വലിയ വിശ്വാസത്തോടെ ഇന്ന് ദൈവം എന്നോട് സംസാരിക്കും. കർത്താവ് എനിക്ക് സൗഖ്യം തരും. യേശു ഇന്ന് എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ അത്ഭുതത്തെ ചെയ്യും എന്ന ഉറപ്പോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പാസ്റ്റർ ടിനു ജോർജ് മസ്കറ്റിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. പാസ്റ്റർ ടിനു ജോർജ് ദൈവവചനം ശുശ്രൂഷിക്കുകയും രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 6:8 അതിൻ്റെ 8, 9, 10 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 6:8, 9, 10 വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു: സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സഭയ്ക്ക് വലിയ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ ദൈവസഭയ്ക്കെതിരെ ശത്രു വളരെ ശക്തിയോടെ പ്രവർത്തിക്കാനായി തുടങ്ങിയപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെയും അപ്പോസ്തലന്മാരുടെ പ്രതികരണങ്ങളും, അവർ സമൂഹത്തിലിറങ്ങി സുവിശേഷം അറിയിച്ചപ്പോൾ അവരുടെ കയ്യാൽ നടന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിച്ച അത്ഭുത സൗഖ്യങ്ങളും വിടുതലുകളുമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് ദർശിക്കുവാനായി കഴിയുന്നത്. അതിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരിലൊരുവനായ സ്തെഫാനോസ്, അവൻ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തെ പ്രസ്താവിച്ചപ്പോൾ യഹൂദ ജനത്തോട്, അന്നത്തെ ആ നിയമകർത്താക്കന്മാരോട് സുവിശേഷം മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനം പ്രസ്താവിച്ച സമയത്ത് അവർ കോപം നിറഞ്ഞവരായി. യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഇനി രക്ഷയുള്ളെന്നും, ആ മോശയുടെ നേതൃത്വത്തിലുള്ള ജനം അവർ ന്യായപ്രമാണത്തിൻ്റെ കീഴിലായിരുന്നു, എന്നാൽ കൃപ യേശുവിലൂടെയാണ് വെളിപ്പെട്ടതെന്നൊക്കെ ആ സ്തെഫാനോസ് പ്രസ്താവിച്ച സമയത്ത് അവർ കോപം നിറഞ്ഞവരായപ്പോൾ, കോപം നിറഞ്ഞവരായി അവൻ്റെ നേരെ കല്ലുകൾ വലിച്ചെറിഞ്ഞപ്പോൾ, അവർ പല്ലുകടിച്ചപ്പോൾ, ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 8:9-10 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആ സമയത്ത് സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ വലിയ പ്രതികൂലങ്ങൾ കടന്നു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ, യേശുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത ഒരു വിഷയത്തിൻ്റെ ആ കാരണത്താൽ, ആ വിഷയം നിങ്ങൾ ചെയ്തതല്ല, നിങ്ങൾ ചെയ്യാത്തൊരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമ്പോൾ, മനുഷ്യർ നിങ്ങളെ കല്ലെറിയുമ്പോൾ, ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ആ സമയത്ത് മനുഷ്യൻ്റെ പ്രതികരണം അവരെക്കാൾ ശക്തമായിരിക്കും. കോപിച്ചുകൊണ്ട് മനുഷ്യൻ മുമ്പിലേക്ക് വരുമ്പോൾ അവരെക്കാൾ നന്നായി കോപിക്കാനുള്ള ഒരു പ്രവണതയാണ് മനുഷ്യൻ കാണുന്നത്. എന്നാൽ സ്തെഫാനോസ് എന്താ സമയത്ത് ചെയ്തത്? മനുഷ്യൻ കോപം കൊണ്ട് പല്ല് കടിച്ചപ്പോൾ, കല്ലെടുത്തെറിഞ്ഞപ്പോൾ, അവൻ ആത്മാവ് നിറഞ്ഞവനായി, അവൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവൻ ദൈവശക്തിയാൽ നിറയാൻ തുടങ്ങി. ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന മാന്യ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കട്ടെ, മനുഷ്യൻ നിങ്ങൾക്കെതിരെ കോപപരവശരായി വരുമ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ആത്മാവിൽ നിറയാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ ഒരിക്കലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമല്ല. നമുക്കെതിരെ പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോഴും
ലോകം നമ്മളെ നിന്ദിക്കുമ്പോഴും യേശുക്രിസ്തു എന്നാ പറഞ്ഞ് മനുഷ്യൻ നിങ്ങളെ വിടക്കുകയെന്ന് എണ്ണുമ്പോൾ തള്ളിക്കളയുമ്പോൾ പുച്ഛിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് തുള്ളുവീൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. ആരെങ്കിലും നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറയുമ്പോഴോ ആരെങ്കിലും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറയുമ്പോഴോ നിങ്ങൾ മനസ്സിൽ പോലും കണ്ടിട്ടില്ലാത്ത അപവാദ പ്രചരണങ്ങൾ നിങ്ങൾക്കെതിരെ നടത്തുമ്പോഴോ നിങ്ങൾ പതറിപ്പോകല്ല, നിങ്ങൾ ഇടറിപ്പോകരുത്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ തന്നെ, നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ തന്നെ ആ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയതുപോലെ നിങ്ങളെ മാനിക്കുവാൻ ദൈവം മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നിന്ദകളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, അപവാദങ്ങളുടെ നടുവിൽ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ പറയുന്നു, ആ എലിസബത്തിൻ്റെ നിന്ദയെ മാറ്റിയ സർവശക്തനാകുന്ന ദൈവം, ആ സക്കരിയാവിൻ്റെ നിന്ദയെ മാറ്റിയ ദൈവം, നാണത്തിനും നിന്ദയ്ക്കും ലജ്ജയ്ക്കും പകരം ആ ഇരട്ടിയായി സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ദൈവം, മുള്ളിനും പറക്കാരയ്ക്കും പകരം കൊഴുന്തിനെ മുളപ്പിക്കുന്നവൻ, വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയെന്ന മേലാട അണിയിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പ്രിയപ്പെട്ടവരെ അവൻ മതിയായ ദൈവമാണ്. നിങ്ങൾ ഈ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്തേഫാനോസിൻ്റെ അനുഭവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവൻ്റെ ജീവിതത്തിൽ അവൻ യേശുവിൻ്റെ ശിഷ്യനായി കർത്താവിനെ അറിഞ്ഞ് ജീവിച്ചു. ഒരു മനുഷ്യർക്കും ഒരു ദോഷവും അവൻ ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ആ നിർമ്മലമായ സുവിശേഷം അറിയിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും അവൻ ചെയ്തില്ല. എന്നാൽ ആ സുവിശേഷത്തെ ഏറ്റെടുക്കാൻ കഴിയാത്ത ആ സുവിശേഷത്തിൻ്റെ വിരോധികൾ അവന് വിരോധമായി തീർന്നപ്പോൾ അവൻ കൃപയും ശക്തിയും നിറഞ്ഞവനായി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ആ ദൈവപുത്രനായ ക്രിസ്തുവിനെ അവൻ കണ്ടു. സ്വർഗം അവൻ ഒത്തിരി അടുത്തായി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ ബൈബിളിൽ പറയുന്നു, സ്തേഫാനോസ് ആ സമയത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവപുത്രൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. ഇതാ സ്വർഗം എന്ന് സ്തേഫാനോസ് പറഞ്ഞതിൻ്റെ കാരണം അവൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ സ്വർഗം അവൻ ഒത്തിരി അടുത്തായിരുന്നു. യാക്കോബ് ഒരു കല്ലിൻ്റെ മേൽ തലവെച്ചുറങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച അവൻ സ്വപ്നത്തിൽ കണ്ടു. ഒരു ഗോവേണി വഴിയായി ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുക. ഒരു ഗോവേണിക്ക് എത്ര പടികൾ കാണും? ചുരുങ്ങിയ പടികൾ മാത്രമേ കാണൂ, അല്ലാതെ ഒരു റെയിൽവേ പാളം പോലെ നീണ്ടു കിടക്കുന്നതല്ല ഗോവേണി. സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം എത്തുന്ന ഒരു ഗോവേണി, അത് അവൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ, അവൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ സ്വർഗം അവൻ ഒത്തിരി അടുത്തായി. അതാ അതിൻ്റെ അർത്ഥം. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച അവൻ കണ്ടു. ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന ചില പ്രേക്ഷകരോട്, ചില ദൈവമക്കളോട് പരിശുദ്ധാൽ പറയട്ടെ, നമ്മുടെ പ്രതികൂല സാഹചര്യത്തിൽ സ്വർഗം നമുക്കൊത്തിരി അടുത്ത, ദൈവം നമുക്കൊത്തിരി അടുത്ത, അവൻ ഒത്തിരി അകലെയല്ല. നോക്കിയേ, യോർദാന നദിയിൽ യേശു കർത്താവ് സ്നാനപ്പെടുന്ന സമയത്ത് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മ പ്രാപന്ന രൂപേണ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് മുഴുവൻ ആൾക്കാരും ആ ശബ്ദം കേട്ടു. കാരണം സ്വർഗം ഇറങ്ങി വന്നാ പറഞ്ഞ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് ആരോടൊക്കെയോ കർത്താവിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളെ ആരെങ്കിലും നിന്ദിച്ചെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും പരിഹസിച്ചെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിനെ തകർക്കാൻ ആരെങ്കിലും നിങ്ങൾക്കെതിരെ വിരോധമായി എന്തെങ്കിലും ചെയ്തെങ്കിൽ, നിങ്ങൾ പ്രതികരിക്കാൻ പോകണ്ട. പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ശത്രുവിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കേണ്ട. അവരെ സ്നേഹിക്ക്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. കർത്താവ് തന്നെ, സ്വർഗത്തിലെ ദൈവം തന്നെ അവർക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. നിങ്ങളുടെ നീതിയെ തെളിയിക്കാൻ, നിങ്ങളുടെ വിശ്വസ്തതയെ തെളിയിക്കാൻ നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട. കാലം അത് തെളിയിക്കും, ദൈവം അത് തെളിയിക്കും. കാരണം ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവം ആരെയും കൈവിടുന്ന ദൈവമല്ല. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമെങ്കിലും അവയിൽ നോക്കുകയും യഹോവ അവനെ വിടുവിക്കുന്നുവെന്ന കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ആർക്കൊക്കെ പ്രതികൂലങ്ങൾ അവരുടെ അരികിലുണ്ടായിരുന്നു, ദൈവം അവർക്ക് സമീപസ്ഥനായിരുന്നു. ഏലിയ വന്ന പ്രവാചകനെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ കർമ്മേലിൻ്റെ മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ, ഒന്ന് രാജാക്കന്മാർ എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ആ കർമ്മേൽ എന്ന മലമുകളിൽ ഏലിയാവ് നിൽക്കുന്ന സമയത്ത് ബാലിൻ്റെയും അശേരാ പ്രതിഷ്ഠകളുടെയും ആൾക്കാർ അവനെ വെല്ലുവിളിക്കുക, അവനെ നിന്ദിക്കുക. യഹോവ ദൈവമെങ്കിൽ നിനക്ക് ഉത്തരം അരളട്ടെ എന്നവനെ നിന്ദിക്കുക. പക്ഷേ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് അറിയാം ഏലിയാവിൻ്റെ പ്രാർത്ഥന, ഐ മീൻ, യഹോവേ, നീ എൻ്റെ ദൈവമെന്നും ഞാൻ നിൻ്റെ മകനെന്നും ദാസനെന്നും ഇവരറിയേണ്ടതിന് നീ എനിക്ക് ഉത്തരം അരളണമേ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ എന്ന് ഏലിയ വിളിച്ച സമയത്ത് സ്വർഗത്തിൽ നിന്ന് അഗ്നിയാൽ യഹോവയാകുന്ന ദൈവം അവന് ഉത്തരമറിയി. നോക്കിയേ, നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിഷയത്തിൽ, നിങ്ങളുടെ ആ കുടുംബജീവിതത്തിൻ്റെ വിഷയത്തിൽ പലരും നിങ്ങളെ അപവാദം പറയാൻ, നിങ്ങളെ ഒന്ന് പുച്ഛിക്കാൻ, നിങ്ങളെ ഒന്ന് തരംതാഴ്ത്താൻ, നിങ്ങളെ ഒന്ന് കളിയാക്കാൻ ഒത്തിരി ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, ശ്രമിക്കുന്നുണ്ടായിരിക്കാം, അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്നും ലജ്ജിച്ചു പോകാൻ, എന്നും തകർന്നു പോകാൻ കർത്താവ് നിങ്ങളെ അനുവദിക്കത്തില്ല. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ഇടപെടുന്നത് എനിക്ക്
ആത്മാവിലറിയാം. എങ്ങും ലജ്ജിച്ചു പോകാൻ നിങ്ങളെ അനുവദിക്കത്തില്ല. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാ, അവൻ കൈവിടുന്നവനല്ല. ആകാശവും ഭൂമിയും മാറിയാലും പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് മാറത്തില്ല. എരിയുന്ന തീച്ചുളിയുടെ നടുവിൽ ആമീൻ ആ ബാലകന്മാരെ യൗവനക്കാരെ വലിച്ചെറിഞ്ഞപ്പോൾ ആ തീച്ചുളിയുടെ നടുവിലിറങ്ങി അവർക്ക് ഉത്തരമറിയ ദൈവം, ആമീൻ ആ സിംഹത്തിന്റെ വായ അടച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം. നോക്കിയേ, അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ട് ഒരിക്കലും ഇവരിനി പുറത്തു വരികയില്ലെന്ന് അവർ വിധി എഴുതിയെങ്കിൽ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഇളക്കി അവരെ പുറത്തു കൊണ്ടുവന്ന ദൈവം യേശുവിനെ ക്രൂശിച്ച് കല്ലറയിൽ അടക്കി ആ കല്ലറവാതുക്കൾ വലിയ കല്ലുരുട്ടി വെച്ച് റോമാ ഗവൺമെൻറ്റിൻ്റെ ഇംപീരിയൽ മുദ്ര പതിപ്പിച്ച് പടയാളികളെ കാവൽ നിർത്തി ഇനി ഒരിക്കലും യേശു പുറത്തു വരികയില്ലെന്ന് അവർ വിധി എഴുതിയെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഒരു ഞായറാഴ്ച പ്രഭാവത്തിൽ ഇറങ്ങി കല്ലറകളെ ഭേദിച്ച് കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നെങ്കിൽ ആരോടൊക്കെയോ കർത്താവിന്റെ ആത്മ പറയുന്നു, ഈ നിന്ദകളും ഈ പ്രതികൂലങ്ങളും ഈ അപവാദങ്ങളും ഒക്കെ മാറി നിങ്ങളെ ദൈവം പുറത്തെടുക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. കർത്താവ് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? എവിടെയാണോ നിങ്ങൾ കരഞ്ഞത്, എവിടെയാണോ നിങ്ങൾ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നിങ്ങൾ പരിഹസിക്കപ്പെട്ടത്, അവിടെ തന്നെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുക. വിതയ്ക്കാനൊരു കാലമുണ്ടെങ്കിൽ കൊയ്യാനൊരു കാലമുണ്ട്, വിലപിക്കാനൊരു കാലമുണ്ടെങ്കിൽ നൃത്തം ചെയ്യാനൊരു കാലമുണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. വിലപിച്ചവരാ നൃത്തം ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയോ മാതാവിനോട് പിതാവിനോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ കണ്ണുനീരോടെ കരഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആമീൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദേശത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? ആമീൻ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങി കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ല എങ്കിൽ ഇന്ന് രാത്രിയിലെ ഏതൊക്കെയോ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയോട് പറയുന്നു, ഈ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ആമീൻ മാനസിക പ്രതിസന്ധികളാൽ നിങ്ങൾ ഭാരപ്പെടുകയാണോ? വേദപുസ്തകം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നിങ്ങൾക്കൊരു ജയമുണ്ട്, നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. ഇന്ന് നിങ്ങളോട് തന്നെയാണ് കർത്താവിൻ്റെ ആത്മ പറയുന്നത്, നിങ്ങൾ പരാജയപ്പെട്ടവനല്ല, നിങ്ങൾ തകർന്നവനല്ല, നിങ്ങൾ ഇല്ലാതായ വ്യക്തിയല്ല. ഈ തകർച്ചയിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കാൻ ദൈവത്തിന് കഴിയും. അവൻ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു, എൻ്റെ ശത്രുവായവളെ നീ എന്നെ ചൊല്ലി നിന്ദിക്കുവാൻ വരട്ടെ, ഞാൻ വീണുവെങ്കിലും വീണ്ടും എഴുന്നേൽക്കും. അവൻ ആ വീഴ്ച തകർച്ചയ്ക്കല്ല പ്രിയപ്പെട്ടവരെ, ഈ പ്രതികൂലം തകർച്ചയ്ക്കല്ല, ഈ നിന്ന തകർച്ചയ്ക്കല്ല, ഈ പ്രതികൂലം തകർച്ചയ്ക്കല്ല. ഇതിനകത്തുനിന്ന് കർത്താവ് നിങ്ങളെ പുറത്തെടുക്കും, ഇതിനകത്തുനിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും എന്നറിയിച്ചൊരു ദൈവം. എവിടെയാണോ നിങ്ങൾ കരഞ്ഞത് അവിടെ തന്നെ ശത്രുക്കൾ കാണെ അവൻ നിങ്ങൾക്ക് മേശ ഒരുക്കും. ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന ഏതൊക്കെ കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഇപ്പോൾ കടന്നു പോകുന്ന ഈ വിഷയത്തെ ജയിക്കുവാനുള്ള കൃപയും ശക്തിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരും. ഈ കൃപ നമുക്ക് എവിടുന്നാണ് ലഭിക്കുന്നത്? യോഹന്നാന സുവിശേഷം 1:16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ നിന്ന ഈ കൃപ നമുക്ക് ലഭിക്കുന്നത്. 103:8 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. പ്രിയപ്പെട്ടവരെ, കരുണയും കൃപയും നിറഞ്ഞ ഈ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയില ഈ ദൈവത്തിൻ്റെ കൃപ നിറയപ്പെടുന്നത്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ, ന്യായപ്രമാണം മോശ നിമിത്തം വന്നപ്പോൾ കൃപയും സത്യവും യേശു ക്രിസ്തു നിമിത്തം വന്നെങ്കിൽ ഈ യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന വ്യക്തികളെ അവൻ നിറയ്ക്കുന്നവനാണ്. ഈ ശൂന്യതയുടെ നടുവിൽ ഒരു വലിയ നിറവ് കർത്താവ് ഈ ദിവസങ്ങൾ അയക്കാൻ പോവുക. എവിടേക്കോ നിൽക്കുന്ന ശൂന്യത, സ്നേഹം ലഭിക്കാതെ നിൽക്കുന്ന ശൂന്യത, അവിടേക്ക് കർത്താവിൻ്റെ കൃപ ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിറയുകയാണ്. മക്കളിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം അവിടെ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ, മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം അവിടെ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ, ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് അവൻ ലഭിക്കേണ്ട സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ, അകത്ത് കിടക്കുന്ന ചില എംറ്റിനെസ്, ചില ശൂന്യതകളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ നിറയുക. ആ കൃപയും ശക്തിയും നിങ്ങൾ നിറഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, അവനിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു, ഒരിക്കലും അവൻ നിങ്ങളെ കൈവിടത്തില്ല. എഫെസ്യർക്കെഴുതിയ 1:23 വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസിനെ പറയുന്നത്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവനെന്ന. ഇന്ന് ഈ ടി വി പ്രോഗ്രാം കാണുന്നവരോട് ഞാൻ പറയട്ടെ, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവനാ കർത്താവായ യേശു ക്രിസ്തു. എഫേസ്യർ 3:19 എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും ദൈവത്തിൻ്റെ എല്ലാം നിറവോളം നിങ്ങൾ നിറഞ്ഞു വരുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നെന്ന അപ്പോസ്തലനായ പൗലോസിലേക്ക് പറഞ്ഞത്. എഫേസ്യർ 3:19, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാനും ആ സ്നേഹത്തെ അറിഞ്ഞു കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങൾ തിരിച്ചറിയുക, ക്രിസ്തുവിൻ്റെ സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റെല്ലാ ശൂന്യതകളെ മാറ്റുന്നതാണ്. ഇന്ന്
ഒരു ഗിൽറ്റി കോൺഷ്യസോടെ, ഒരു ഗിൽറ്റി മൈൻഡോടെ, ഒരു ഷെയിമോടെ, നാണത്തോടെ, നിന്ദയോടെ, ഒരു കുറ്റബോധത്തോടെയാണോ ഈ പ്രോഗ്രാം കാണുന്നത്? നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളോട് ആരും സംസാരിക്കുന്നില്ല, നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല, നിങ്ങളെ ആരും കരുതുന്നില്ല. നിങ്ങളുടെ ഒരു നല്ല ഭവനത്തിലാണ് നിങ്ങൾ ജനിച്ചു വളർന്നത്, എന്നാൽ നിങ്ങളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഭവനത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുകയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ആ കോളേജിൽ നിങ്ങൾ ഒറ്റപ്പെടുകയാണോ? ഇപ്പോൾ ആയിരിക്കുന്ന ഹോസ്റ്റലിൽ, ഇപ്പോൾ ആയിരിക്കുന്ന ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഏകാന്തത നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ആ ഏകാന്തതയുടെ നടുവിൽ നിങ്ങളെ നിറയ്ക്കുന്ന ശൂന്യതകളെ മാറ്റി, ആ എംപ്റ്റിനെസിനെ മാറ്റി ഒരു ഫുൾനെസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതാ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവർ, ഇവിടെ എഴുതിയിരിക്കുന്നു, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിങ്ങൾ നിറഞ്ഞു വരണമെന്ന അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എഫേസ്യർ 5:19 ആ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരാകുവിൻ. നിങ്ങളുടെ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ, നിങ്ങളുടെ ശൂന്യതകളുടെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ ആ പ്രതികൂലങ്ങളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും, ആ ശൂന്യതകളെ നിങ്ങൾ ജയിക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, നിൻ്റെ കൃപയിൽ നിറയ്ക്കണമേ, നിൻ്റെ ശക്തിയിൽ നിറയ്ക്കണമേ, നിൻ്റെ ആത്മാവിൽ നിറയ്ക്കണമേ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ വിടുതൽ പരിശുദ്ധാത്മാ നിങ്ങളുടെ മേലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്, സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായതുപോലെ ആത്മാവിൻ്റെ ശക്തിയാലും യേശു ക്രിസ്തുവിൻ്റെ കൃപയാലും പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലത്തിൻ്റെയും രോഗത്തിൻ്റെയും വിഷയങ്ങളുടെ നടുവിൽ ആത്മാവിൻ്റെയും ശക്തിയുടെയും ആ വെളിപ്പം ഇവരിൽ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ കൃപ ഇവരനുഭവിക്കട്ടെ. അയോഗ്യമായ ആനുകൂല്യങ്ങൾ അളവില്ലാതെ തരുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ ആ വലിയ സ്നേഹത്തിനായി നന്ദി കർത്താവേ. ഇപ്പോൾ തന്നെ ചില രോഗികൾ സൗഖ്യമാകട്ടെ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ചിലരെന്നെ കേൾക്കുന്നു, ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കരം അവരുടെ മേൽ വരട്ടെ. വെല്ലുവിളികളുടെ നടുവിൽ, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ, ആ കർമ്മേലിൻ്റെ മലമുകളിൽ ഏലിയാവായിരുന്ന പോലെ ആയിരിക്കുന്ന ചില ദൈവദാസന്മാർ, ചില കുടുംബങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു, ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ അവരുടെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. സകല ബുദ്ധിയെയും കവിയുന്ന ആ ദൈവിക സമാധാനം ഇവരിൽ നിറയട്ടെ. യേശുവെ, അവിടുത്തെ വിലയേറിയ പരിശുദ്ധ രക്തത്താൽ ഇവർ വിമോചിക്കപ്പെട്ടവർ, ഇവർ വീണ്ടെടുക്കപ്പെട്ടവർ, ഇവർ കർത്താവിൻ്റെ മക്കൾ എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ കുഞ്ഞുങ്ങളെയും നന്മകളെയും സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സർവശക്തനാകുന്ന ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ളതിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയോടും ആത്മാവിൻ്റെ ശക്തിയോടും കൂടെ ജീവിക്കുവാൻ, ശൂന്യതകളെ നിറവാക്കുന്ന ആ സകലതും നിറയ്ക്കുന്നവനാകുന്ന ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുവാൻ, ഒരു നിറവുള്ള ജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ടെലിഫോണിലൂടെ വിളിച്ചറിയിക്കുക, കത്തുകൾ അയയ്ക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇമെയിൽ ചെയ്യുക. അപ്പോൾ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളും നല്ല മെസ്സേജുകളുമൊക്കെ വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റ് സന്ദർശിക്കാൻ മറന്നു പോകരുത്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവരാജ്യത്തിനും ഞങ്ങൾക്കും വിലയേറിയവരാ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. സ്നേഹിക്കുന്നതോർത്താ ഞാൻ പാ